കുരുട്ടുബുദ്ധിയുടെ പ്രതിഫലം ബുലന്തിപുരത്തെ ഒരു വലിയ ജന്മിയാണ് ചെട്ടിയാർ ഭാരിച്ച സ്വത്തുക്കളുടെ ഉടമ ആളൊരു മഹാ കുറുക്കനുമാണ് അയാൾ ഈ ധനം മുഴുവൻ മറ്റുള്ളവരെ കബളിപ്പിച്ചുണ്ടാക്കിയതാണെന്നാണ് ജനം പറയുന്നത് ചെട്ടിയാരുടെ അയൽവാസിയാണ് കരുണൻ ഒരു പാവം കർഷകൻ തന്റെ ചെറിയ കൃഷിസ്ഥലത്ത് അധ്വാനിച്ച് കഴിയുന്ന ആ മനുഷ്യൻ വേനൽ കൂടി കൂടി വരുന്നത് കണ്ട് ഭയപ്പെട്ടു ഇങ്ങനെ ചൂട് കൂടിയാൽ തന്റെ കൃഷി മുഴുവൻ കരിഞ്ഞു പോകും എന്തെങ്കിലും ചെയ്തേ പറ്റൂ കരുണന്റെ പാടത്തിനോട് ചേർന്നുള്ള ചെട്ടിയാരുടെ പുരയിടത്തിൽ വറ്റാത്തൊരു കിണറുണ്ടായിരുന്നു ധാരാളം ജലവും അതിലുണ്ടായിരുന്നു അവസാനം വലിയൊരു വില കൊടുത്ത് കരുണൻ ആ കിണർ ചെട്ടിയാരുടെ പക്കൽ നിന്ന് വിലയ്ക്ക് വാങ്ങി തന്റെ കൃഷിസ്ഥലം നനയ്ക്കാമെന്ന് അയാൾ കരുതി എന്നാൽ കാര്യം കുഴഞ്ഞത് അവിടെയല്ല കിണർ വാങ്ങിയതിന്റെ പിറ്റേ ദിവസം പാടം നനയ്ക്കാൻ വന്ന കർഷകനെ ചെട്ടിയാർ തടഞ്ഞു വെള്ളമെടുക്കണമെങ്കിൽ കാശ് വേറെ കൊടുക്കണം കരുണന് അയാൾ കിണർ മാത്രമേയും വിറ്റിട്ടുള്ളൂ അത്രേ ചെട്ടിയാരുടെ ഈ വിചിത്ര ന്യായം കേട്ട പാവം കർഷകൻ അമ്പരന്നു എന്തൊരു അവസാനം കർഷകൻ ഗ്രാമ അടുക്കൽ പരാതിയുമായി എത്തി രണ്ടു പേരെയും എത്തിപ്പിച്ചു ഇരുവരുടെയും ന്യായങ്ങൾ അയാൾ ശ്രദ്ധാപൂർവം കേട്ടു ഗ്രാമത്തലവൻ ബുദ്ധിമാനും നീതിവാനുമായിരുന്നു ജന്മയുടെ കുരുട്ടുബുദ്ധിക്കും അത്യാഗ്രഹത്തിനുമുള്ള ത വിധിയാണ് അദ്ദേഹം നൽകിയത് അത് ഇപ്രകാരമായിരുന്നു കർഷകൻ വില കൊടുത്തു വാങ്ങിയ കിണർ കർഷകന്റെ സ്വന്തമാണ് അതിനാൽ ചെട്ടിയാർ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ജലത്തിന് വാടക നൽകണം മാത്രമല്ല എത്രയും വേഗം ചെട്ടിയാർ വെള്ളം എങ്ങോട്ടെങ്കിലും മാറ്റുകയും വേണം എത്ര നീതിപൂർവമായ വിധി അല്ലേ ജന്മിയുടെ അത്യാഗ്രഹത്തിന് പരമൊരു ശിക്ഷ കിട്ടാനില്ല അയാൾ തലയും താഴ്ത്തി ഗ്രാമസഭ വിട്ട് ഇറങ്ങി ഇറങ്ങിയോടിപ്പോയി